നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കോൺകക്കാഫ് ചാമ്പ്യൻസ് കപ്പിൽ നടന്ന രണ്ടാം പാദ പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ വിജയം നേടാൻ ഇന്റർ മയാമിക്ക് സാധിച്ചിരുന്നു. ഒന്നിനെതിരെ 3 ഗോളുകൾക്കായിരുന്നു നാഷ്വില്ലെ എസ്സിയെ ഇന്റർ മയാമി പരാജയപ്പെടുത്തിയത്. തിളങ്ങിയത് മറ്റാരുമല്ല, ലയണൽ മെസ്സി തന്നെയാണ്. 1 ഗോളും 1 അസിസ്റ്റുമാണ് മെസ്സി മത്സരത്തിൽ സ്വന്തമാക്കിയത്. ഈ വിജയത്തോടുകൂടി ഇന്റർ മയാമിക്ക് കോൺകക്കാഫ് ചാമ്പ്യൻസ് കപ്പിന്റെ ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിക്കാനും സാധിച്ചിരുന്നു. ഈ മത്സരത്തിന് ശേഷം ലയണൽ മെസ്സിയെ വാനോളം പ്രശംസിച്ചുകൊണ്ട് നാഷ്വില്ലെ എസ്സിയുടെ പരിശീലകനായ ഗാരി സ്മിത്ത് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. അതായത്, ലയണൽ മെസ്സി തൻ്റെ സഹതാരങ്ങളിൽ അസാധ്യമായ സ്വാധീനമാണ് ചെലുത്തുന്നത് എന്നാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. മെസ്സിക്ക് ബോൾ ലഭിക്കുന്നതോടെ സഹതാരങ്ങൾ എല്ലാവരും ഗിയറിലാകുമെന്നും മെസ്സി ചെയ്യുന്ന കാര്യങ്ങൾ ആർക്കും ചെയ്യാനാവാത്തതാണ് എന്നുമാണ് സ്മിത്ത് ഇപ്പോൾ കൂട്ടിച്ചേർത്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: തൻ്റെ സഹതാരങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തുന്ന ഒരു വ്യക്തിയാണ് ലയണൽ മെസ്സി. തീർച്ചയായും അവർക്ക് മികച്ച താരങ്ങൾ ഉണ്ട്. പക്ഷേ ലയണൽ മെസ്സി ചെയ്യുന്ന കാര്യങ്ങൾ അത് മറ്റാർക്കും ചെയ്യാൻ സാധിക്കാത്ത ഒന്നാണ്. അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങളിലും കഴിവുകളിലും സാങ്കേതിക തികവുകളിലും അസാധ്യമായ വിശ്വാസമാണ് വെച്ചു പുലർത്തപ്പെടുന്നത്. മെസ്സിക്ക് ബോൾ ലഭിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ എല്ലാ സഹതാരങ്ങളും ഗിയറിലാകുന്നു. എതിർ ടീം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അതാണ്. മെസ്സിക്ക് ബോൾ ലഭിക്കുമ്പോൾ എല്ലാവരിലും കൂടുതൽ ആത്മവിശ്വാസം വരികയും കൂടുതൽ ഊർജ്ജസ്വലരാകുകയും ചെയ്യുന്നു. അതാണ് ലയണൽ മെസ്സിയുടെ പ്രത്യേകത. ഇതാണ് എതിർ പരിശീലകൻ ഇപ്പോൾ മെസ്സിയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അമേരിക്കൻ ലീഗിൽ മെസ്സി ഇല്ലാതെ ഇറങ്ങിയ ഇന്റർ മയാമി പരാജയം ഏറ്റുവാങ്ങുന്ന ഒരു കാഴ്ച നമുക്ക് കാണേണ്ടി വന്നിരുന്നു. 3 അമേരിക്കൻ ലീഗ് മത്സരങ്ങളിൽ നിന്ന് 3 ഗോളുകളും 1 അസിസ്റ്റുമാണ് മെസ്സി കരസ്ഥമാക്കിയിട്ടുള്ളത്. അടുത്ത മത്സരത്തിൽ DC യുണൈറ്റഡ് ആണ് അവരുടെ എതിരാളികൾ. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു മേഘം കൊണ്ടും കാണാം.